ശ്രീ ജേക്കബ് ജോർജ്, അദ്ദേഹം ഈ കെ വി തോമസ് ഫാക്ടർ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ചോദിക്കേണ്ട ഒരു ചോദ്യം കൂടിയാണ്. അദ്ദേഹത്തോട് തന്നെ അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ടോ, നിങ്ങൾ ചെല്ലുന്നത് കൊണ്ട് ഇടതുമുന്നണിക്ക് നേട്ടമുണ്ടാകുമോ, പ്ലസ് ആണോ മൈനസ് ആണോ സ്വാഭാവികമായി വരുന്നത്? പക്ഷേ അദ്ദേഹം അതിലേക്ക് സഞ്ചരിച്ച ഒരു രീതി താങ്കളത് കണ്ടിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അല്പം വൈകിയാണല്ലോ ചർച്ചയിലേക്ക് എത്തിയത്. അദ്ദേഹത്തിന് ആ മണ്ഡലവുമായുള്ള ബന്ധം, തൊട്ടടുത്തുള്ള മണ്ഡലങ്ങളുമായുള്ള ബന്ധം, അദ്ദേഹം എം പി ആയിരിക്കുന്ന കാലത്ത് അതിൽപ്പെട്ട ഒരു മണ്ഡലമാണ്, അങ്ങനെ ഓരോ എൻ്റെ അമ്മ വീടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തോമസ് മാഷ് തൃക്കാക്കരയുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചത്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ പറയുന്ന ടേമിനൊക്കെ ഒരുപാട് പ്രസക്തിയുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മിനിമം രാഷ്ട്രീയം കാണുന്ന പ്രേക്ഷകർക്കും നമ്മൾക്കും ഒക്കെ ഉണ്ടല്ലോ. ശ്രീ ജേക്കബ് ജോർജ്, താങ്കളുടെ ഒരു പൊതുവിലയിരുത്തലിലേക്ക്. അല്ല, കെ വി തോമസ് ഫാക്ടർ എന്ന് പറയുന്നത്, കെ വി തോമസ് ഞാൻ കഴിഞ്ഞ ദിവസം ശരത്തിനോട് പറഞ്ഞല്ലേ, കെ കരുണാകരനൊരു ലത്തീൻ കത്തോലിക്കിനെ കണ്ടുപിടിച്ച് അവതരിപ്പിക്കുകയായിരുന്നു. ലത്തീൻ സമുദായത്തിനൊരു പ്രാതിനിധ്യം, ലത്തീൻ സമുദായത്തിനൊരു അംഗീകാരം, ആ നിലയ്ക്കാണ് കെ വി തോമസിനെ കെ കരുണാകരൻ കൊണ്ടുവന്നിട്ട് 1984 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ അദ്ദേഹം എപ്പോഴും സമുദായത്തിൻ്റെ ആളായിരുന്നു. അതിൽ ഒരു ചെറിയ ഇടപെടൽ, ലീഡർ കെ കരുണാകരൻ ചെയ്തതും കെ സുധാകരൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്ന് പറയണം. നമ്മൾ കെ വി തോമസിനെ അനലൈസ് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ മുക്കുവക്കുടിയിൽ നിന്ന് വന്ന ആളെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നു എന്നാണ് കെ വി തോമസ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുധാകരനെ കുറിച്ച്. അതന്നെ അപ്പം കെ വി തോമസിനെ അന്ന് കൊണ്ടുവന്നത് ലത്തീൻ സമുദായത്തെ പ്രതിനിധീകരിക്കാനാണ്, ലത്തീൻ സമുദായത്തിന് അംഗീകാരം കൊടുക്കാൻ വേണ്ടിയാണ്. അത് അദ്ദേഹം സ്തുത്യർഹമായിട്ട് നിർവഹിച്ചു എന്നത് മാത്രമല്ല, മറ്റ് ക്രിസ്ത്യൻ സമുദായ നേതാക്കളുമായിട്ട് കെ വി തോമസിനെ എനിക്ക് വ്യക്തമായിട്ടറിയാം. അത് തന്നെ അല്ലെ, തിരുവനന്തപുരത്ത് ഞങ്ങൾ കുറേ പത്രക്കാർ, മുതിർന്ന കുറേ പത്രക്കാർ, മനോരമ, മാതൃഭൂമി ഇവരൊക്കെ ഉൾപ്പെടുന്ന ഒരു പത്രക്കാരുടെ ഒരു സംഘം അദ്ദേഹവുമായിട്ട് എപ്പോഴും നിരന്തരം സൗഹൃദത്തിലായിരുന്നു. വർഷങ്ങൾ, ദശകങ്ങൾ നീണ്ട ബന്ധം. അദ്ദേഹം കാറിലെ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് തിരിക്കുമ്പം വഴി നീളെ ബിഷപ്പുമാരെ കയറി കണ്ടിട്ടാണ് വരുന്നത്. ഏറ്റവും അവസാനം തിരുവനന്തപുരത്താണ് ഒരു ഏതെങ്കിലും ഒരു ബിഷപ്പുമായിട്ട് കൂടിക്കാഴ്ച നടത്തുക. അതൊരു അദ്ദേഹം പറഞ്ഞ, ഞാൻ ഏതെങ്കിലും ആവശ്യത്തിന് വേണ്ടിയല്ല, പക്ഷേ എല്ലാവരുമായും ഈ ബന്ധം കാത്തുസൂക്ഷിക്കാൻ ഞാൻ എല്ലാ കാലവും ശ്രമിച്ചിരുന്നു എന്ന് അദ്ദേഹം നമ്മൾ സംസാരിച്ചപ്പോഴും പറയുന്നുണ്ടായിരുന്നു. അതെ, അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ഇതൊക്കെ എത്ര കണ്ട്, അതാണ് ലാൽകുമാർ ചൂണ്ടിക്കാണിച്ച കെ വി തോമസ് ഫാക്ടർ. അത് ശരത് ചോദിക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ട കെ വി തോമസിനോട്. അതുതന്നെയാണ് ലാൽകുമാറും അങ്ങോട്ട് വിശദീകരിച്ച കെ വി തോമസ് ഫാക്ടർ. എന്തൊക്കെയാണെങ്കിലും ഇവിടെ ഏതായാലും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കൊഴുക്കും. ഉപതെരഞ്ഞെടുപ്പിൽ കെ വി തോമസ് ഫാക്ടർ എന്തുകൊണ്ട് കൊഴുക്കുന്നു എന്നുള്ളതാണ് പ്രധാന ചോദ്യം. അതിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് തോന്നുന്നു കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെയാണ്, നേതൃത്വത്തിനാണ്. അവർക്ക് വേണമെങ്കിൽ ഇത് അവഗണിക്കാമായിരുന്നു. കണ്ണൂരിൽ പോയതാണല്ലോ വലിയ അപരാധമായിട്ട് മാറിയത്. അവർക്ക് വേണമെങ്കിൽ അവർ അതൊക്കെയാണ് നേതാക്കൾ നേതൃത്വം ചെയ്യേണ്ടത് എന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. പക്ഷേ ഈ കണ്ണൂർ പറഞ്ഞതുകൊണ്ടാണ്, സെമിനാറിന് പോയാൽ അപ്പോൾ പുറത്ത് എന്ന നില സ്വീകരിച്ച ശ്രീ സുധാകരൻ തുടർന്ന് ഇങ്ങോട്ട് എടുത്തിട്ടുള്ള ഒരു പിൻവലിയലുണ്ട്. ആ ഉശിര് ഇന്നിപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ വളരെ ശക്തമായി വിമർശിച്ച് അച്ചടക്ക ലംഘനം എന്നത് വളരെ ക്ലാസിക്കായി പറയാവുന്ന ഒരു നടപടി കെ വി തോമസ് സ്വീകരിച്ചിട്ടും എടുക്കുന്നൊരു ഒരു സമീപനം താങ്കൾ ശ്രദ്ധിച്ചോ? കോൺഗ്രസ് പാർട്ടിയെ സംഘടനാപരമായി വിമർശിച്ചു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നടപടിയെടുക്കാൻ പറ്റിയൊരു ദിവസമായിരുന്നു. അത് ചെയ്യാതിരിക്കുന്നു, ആ ഒരു ഉശിര് പഴയ ഉശിര് കാണിക്കാതിരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പിനെ മുന്നിൽ വെച്ചാണ് ശ്രീ കെ വി തോമസ് വളരെ കൃത്യമായി മറുപടിയോ നൽകിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്, കെ പി സി പ്രസിഡന്റ്. അതെ, ഉപതെരഞ്ഞെടുപ്പ് ഒരു പക്ഷേ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. രാഷ്ട്രീയമായിട്ട് എന്ത് കളിക്കും, എന്ത് നീക്കത്തിനും എന്ത് തന്ത്രപ്രയോഗത്തിനും അതിൻ്റേതായ ഒരു കോണ്ടെക്സ്റ്റ് വേണമല്ലോ. ഒരു കോണ്ടെക്സ്റ്റ് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ കോണ്ടെക്സ്റ്റ് ഒരു പക്ഷേ കെ വി തോമസിന് അനുകൂലമായിട്ട് വന്ന ഒരു അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു വലിയ മുഹൂർത്തം പോലെയാണ്.